മണിപ്പൂരിനെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള എൽഡിഎഫ് സംസ്ഥാന വ്യാപക ജനകീയ കൂട്ടായ്മയ്ക്ക് തുടക്കമായി 140 നിയോജക മണ്ഡലങ്ങളിലായാണ് ജനകീയ കൂട്ടായ്മ നടക്കുന്നത് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുന്നു ആദ്യം കോഴിക്കോട് നിന്ന് മേഘയുണ്ട് മേഘ ഒരുപക്ഷേ രാജ്യമെമ്പാടും നടക്കുന്ന ഏറ്റവും വലിയ മണിപ്പൂരിനായി നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധ കൂട്ടായ്മകളിൽ ഒന്ന് ജനകീയ കൂട്ടായ്മകളിൽ ഒന്നാണ് ഇന്ന് ഇപ്പോൾ കേരളത്തിൽ തുടക്കമായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട് കോഴിക്കോട് എങ്ങനെയാണ് പരിപാടി കാവ്യ കോഴിക്കോട് ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ നടക്കുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മുതലക്കുളത്താണ് ഇവിടെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിന്റെയും ഒപ്പം നോർത്ത് മണ്ഡലത്തിന്റെയും ജനകീയ കൂട്ടായ്മ പരിപാടിയാണ് ഇവിടെ നടക്കുക എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക പരിപാടി ആരംഭിച്ചിട്ടില്ല പരിപാടിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുന്നു 2 മണി വരെയാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ നടക്കുക കനത്ത മഴയായതുകൊണ്ട് തന്നെ ആളുകൾ പരിപാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് നമുക്കറിയാം മണിപ്പൂരിനെ സംരക്ഷിക്കുക ശാന്തിയും സമാധാനവും ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യം മുൻപോട്ട് വെച്ചുകൊണ്ടാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ നിയമസഭാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇപി ജയരാജന് പുറമേ പ്രമുഖ നേതാക്കൾ തന്നെയാണ് ഓരോ കേന്ദ്രങ്ങളിലും പരിപാടിയിൽ പങ്കെടുക്കുക ബേപ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാർ പങ്കെടുക്കും അങ്ങനെ പലയിടങ്ങളിലും അതായത് എല്ലാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും എൽഡിഎഫിന്റെ പ്രമുഖ നേതാക്കൾ തന്നെ പങ്കെടുക്കുന്നുണ്ട് നിലവിൽ ഇവിടെ പരിപാടി ആരംഭിച്ചിട്ടില്ല ആളുകളൊക്കെ തന്നെയും എത്തി തുടങ്ങുന്നതേയുള്ളൂ വലിയ തരത്തിലുള്ള ക്രൂരമായ മൗനം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തുടരുകയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇടപെടണം അതിൽ ജനമനസ്സുകളെ ഏത് തരത്തിലുള്ള ക്രൂരതയാണ് മണിപ്പൂരിൽ നടക്കുന്നത് എന്നത് ബോധ്യപ്പെടുത്തുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് മണിപ്പൂർ ഐക്യദാർഢ്യ പരിപാടിയുടെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഏതായാലും പരിപാടിക്കുള്ള ജനകീയ കൂട്ടായ്മയ്ക്കുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നിലവിൽ ഇവിടെ നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ പരിപാടി ആരംഭിക്കും 10,000-ക്കണക്കിന് ആളുകൾ ഓരോ നിയമസഭാ കേന്ദ്രങ്ങളിലും അതായത് സംസ്ഥാനത്തെ 140 കേന്ദ്രങ്ങളിലാണ് പരിപാടി നടക്കുന്നത് കോഴിക്കോട് സംബന്ധിച്ച് 12 കേന്ദ്രങ്ങളിലേക്കും നിരവധി ആളുകൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാവ്യ മേഘ ഒരു വംശീയ കലാപം ഇത്രമേൽ രൂക്ഷമായി മാസങ്ങളായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് മണിപ്പൂരിലേത് നമുക്കറിയാം ഒരുപക്ഷേ അന്താരാഷ്ട്ര തലത്തിലടക്കം നിരവധി വലിയ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യം തന്നെ നാണം കെട്ട് തലകുനിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ മണിപ്പൂരിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ രാജ്യത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം രാജ്യമെമ്പാടും വലിയ തോതിൽ പ്രതിഷേധം അലയടിക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ ഒരു ജനകീയ കൂട്ടായ്മയായി വേണം ഇന്ന് സംസ്ഥാനത്ത് കേരളത്തിൽ നടക്കുന്ന ഈ ഒരു ജനകീയ കൂട്ടായ്മയെ കണക്കാക്കാനും ഒരു ജനാധിപത്യ സംഗമം എന്ന നിലയ്ക്ക് തന്നെയാണ് എൽഡിഎഫ് ഇന്ന് നടക്കുന്ന ഈ ഒരു കൂട്ടായ്മയെ കാണുന്നത് ആ നിലയ്ക്ക് തന്നെ വലിയൊരു ജനപങ്കാളിത്തം ഇപ്പോൾ കോഴിക്കോട് പ്രതീക്ഷിക്കുന്നില്ലേ കാവ്യ തീർച്ചയായും നമുക്കറിയാം മണിപ്പൂർ എന്നത് കേരളത്തിന് ഒരുപാട് അകലെയല്ല കാരണം വരും കാലങ്ങളിൽ ഒരു പക്ഷേ ഏത് സംസ്ഥാനവും അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയൊരു ക്രൂരമായ അവസ്ഥയിലോടുകൂടിയാണ് മണിപ്പൂർ കടന്നു പോകുന്നത് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചുറ്റും സംഭവിക്കാവുന്ന കാഴ്ചകളാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് തന്നെയാണ് ഈ ജനകീയ കൂട്ടായ്മയിലൂടെ സിപിഎം എൽഡിഎഫ് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ജനമനസ്സുകളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നിയമസഭാ കേന്ദ്രങ്ങളിൽ 140 നിയമസഭാ കേന്ദ്രങ്ങളിൽ എൽഡിഎഫിൻ്റെ നേതൃത്വത്തിൽ ജനസംഗമം ജനകീയ കൂട്ടായ്മ നടക്കുന്നത് കോഴിക്കോട് 12 കേന്ദ്രങ്ങളിൽ ഏകദേശം 10 മണി ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ വരുന്ന സമയങ്ങളിലൊക്കെ തന്നെയും ഈ പരിപാടി കൃത്യമായി തന്നെ ആരംഭിക്കും ഒരു തരത്തിൽ എല്ലാ തരത്തിലും മണിപ്പൂരിലെ വാർത്തകൾ പലതും പുറത്തു വന്നിട്ടില്ല പകുതി വാർത്തകൾ പോലും പുറത്തു വരാത്ത സാഹചര്യം എന്താണ് മണിപ്പൂരിൻ്റെ ചിത്രം എന്നത് യഥാർത്ഥത്തിൽ ഒരാൾക്കും മനസ്സിലാവാൻ കഴിയാത്ത സാഹചര്യം തീർത്തും ആ സംസ്ഥാനത്ത് ഉണ്ട് എന്ന് തന്നെയാണ് വാർത്തകളിലൂടെ വ്യക്തമാക്കുന്നത് ആ ക്രൂരത എന്തൊക്കെ ക്രൂരതകളാണ് മണിപ്പൂരിൽ നടക്കുന്നത് അതിന് എതിരെ കുറ്റകരമായ മൗനം കേന്ദ്ര സർക്കാർ തുടരുന്നു ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എൽഡിഎഫിൻ്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ നടക്കുന്നത് നമുക്കിപ്പോൾ ആളുകളൊക്കെ തന്നെയും ഈ പരിപാടിയിലേക്ക് കോഴിക്കോട് മുതലക്കുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ കനത്ത മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് പരിപാടി ഇപ്പോൾ 10 മണി എന്നാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് എങ്കിലും അല്പസമയം വൈകാനുള്ളൊരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത് ഏതായാലും എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മുതലക്കുളത്ത് എത്തിച്ചേരും കോഴിക്കോട് സൗത്ത് നോർത്ത് മണ്ഡലങ്ങളുടെ
ജനകീയ കൂട്ടായ്മയാണ് ഈ മുതലക്കുളം മൈതാനിയിൽ നടക്കുന്നത് മറ്റെല്ലാ നിയമസഭാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ തരത്തിലുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും 10 മുതൽ 2 വരെ എന്നതാണ് ഈ ജനകീയ കൂട്ടായ്മയുടെ സമയം അല്പത്തെ സമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പരിപാടി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല കോഴിക്കോട് മുതലക്കുളത്തെ